ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ചിക്കു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ സപ്പോർട്ടിങ് ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സപ്പോർട്ട തൊല്ലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ പാല്, ഏലക്കാപ്പൊടി, പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഇനി നമുക്ക് സപ്പോർട്ടയും ക്യാരറ്റും സെപ്പറേറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് സപ്പോർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. സപ്പോർട്ട നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇത്രയും മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 1/2 ഗ്ലാസ് പാല്. നമ്മൾ നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് അല്പം പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടില്ല, ചെറിയ കഷ്ണങ്ങളോട് കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ക്യാരറ്റും ഈ ജാറിലോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, 3-4 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ബാക്കിയുള്ള 1/2 ഗ്ലാസ് പാല്, ഇതും കൂടി ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 ലേക്കും ഓരോ 1 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം, അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ടയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബൗളിലാണ് ഞാൻ ഇത് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ 2 ബ്രെഡ് കൊള്ളില്ല, ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് സപ്പോർട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൂടെ ഫ്ലേവറൊക്കെ ബ്രെഡിലേക്ക് ഇറങ്ങിയിട്ട് ബ്രെഡൊക്കെ നന്നായി അലിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനാണ് ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്, ബദാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണമെങ്കിലേ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനൊരു 6 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വിട്ടു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് ചിക്കു പുഡിംഗ് ആണ്. അപ്പോൾ ചിക്കൂടെയും ക്യാരറ്റിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.